Hi friends, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മക്കളെങ്ങനെ അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യുക എന്നുള്ളൊരു സ്വയം ചെയ്ത് ശീലിപ്പിക്കുക എന്നുള്ളൊരു വീഡിയോ വരണം. അപ്പം മക്കൾ വലുതാവുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും അവർ സ്വയം ചെയ്ത് ഇങ്ങനെ ശീലിപ്പിക്കണം. അവർക്ക് വൃത്തിയും വെടുപ്പിലും എല്ലാം ശീലമായി വരണമെങ്കിൽ പിന്നെ നമ്മൾക്കും കുറച്ചൊക്കെ ഒരു പങ്കുണ്ടായില്ലേ? ഏത് രക്ഷിതാക്കൾക്കായാലും കുറച്ചൊക്കെ പങ്കുണ്ട്. അപ്പോൾ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ മക്കളെ ഇങ്ങനെ ഇവിടുത്തെ മക്കൾ ചെയ്യലില്ലേ, അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് ശീലിപ്പിക്കുന്നത് എങ്ങനെ, അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് ഞങ്ങൾക്ക് പങ്കുവെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ മക്കളെല്ലാവർക്കും എല്ലാവരും മക്കളും നല്ല മക്കളാകുന്ന തന്നെയാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവരും ആഗ്രഹം സഫലീകരിക്കണം. അപ്പം ഞാൻ അവരെ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത്. ഇതിപ്പോൾ ഇന്നലെ രാത്രി പുസ്തകം പൊതിഞ്ഞതാണ്. പൊതിഞ്ഞിക്കാണ്ട് രാത്രി കുറേ ഒരുപാട് വൈകിയാണ് രണ്ടുപേരും പുസ്തകം പൊതിയിലൊക്കെ കഴിഞ്ഞാണ്. ഇവിടെയൊക്കെ വൃത്തിയാക്കിക്കാണ്ട് നേരെ അടുക്കളയിൽ കൊണ്ടുപോയി അവിടെ കൂട്ടി വെച്ചതാണ്. ഇവിടെയൊക്കെ അവർ തന്നെ വൃത്തിയാക്കിയിരിക്കണത്, പക്ഷെ അടുക്കളയിൽ അവിടെ കൊണ്ടുപോയി കൂട്ടി വെച്ചിരിക്കണത്. അത് അവിടെ നിന്ന് തിരുന്നവർക്കൊരു ശീലമായിട്ടില്ല, എന്നാലും അത് ചെയ്തല്ലോ എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ അടുക്കളയിലെ പണികളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ നിൽക്കണം, കാരണം ഒക്കെ വൃത്തിയായി ക്ലീനാക്കി വെച്ചാൽ എങ്ങനെയെന്ന് കാണിക്കാനും നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചായ കടയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ വീഡിയോ എടുത്തതാണ്. അപ്പോൾ രാവിലെ മദ്രസയിൽ പോകുമ്പോൾ അവർ സ്വന്തം ചായ ഉണ്ടാക്കി കുടിച്ച് കാണാണ് ഇപ്പോൾ അവർ ചായ ഉണ്ടാക്കി കുടിച്ച്. ഞാൻ വന്ന് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ചായ ഉണ്ടാക്കാനൊക്കെ രണ്ടാക്കിപ്പോൾ ശീലായിക്കണേ. അപ്പോൾ അതുണ്ടാക്കി കുടിക്കും. അതുപോലെ ഡ്രസ്സ് അയച്ചിടുമ്പോൾ ആദ്യമൊക്കെ എവിടെ നിന്നാണോ അയച്ചിരുന്നത് അവിടെ നിന്ന് ഇട്ടുകാണ്ട് പോരല്ലേനി. ഇപ്പോൾ ഏതായാലും ഡ്രസ്സ് കൊണ്ടിടാനുള്ളൊരു സ്ഥലമാണ് ഇവിടെ, അവിടെ എത്തിക്കണേ. ബക്കറ്റിൽ കയറിയില്ലെങ്കിലും അവിടേക്ക് എത്തിക്കണേ, ബാക്കി ഇനി ശീലായിക്കോളും. അതുപോലെ യൂണിഫോമൊക്കെ രാത്രി തന്നെ നല്ല ഇതേപോലെ ആക്കി വെച്ചിട്ടാണ് മദ്രസയിൽ പോയത് രണ്ടാളിപ്പോൾ. ബെഡ് ഞാൻ എപ്പോഴും പറയലുണ്ട്, പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല. പുതപ്പ് മടക്കി വെക്കാനും ബെഡൊക്കെ ഇങ്ങനെ നിർത്തിയിടാനൊക്കെ എപ്പോഴും ഞാൻ പറയലുണ്ട്, ഇതുവരെ ചെയ്തിട്ടില്ല. പുസ്തകത്തിൻ്റെ പുസ്തകങ്ങൾ അടുക്കി വെക്കാൻ പറഞ്ഞ് പറഞ്ഞപ്പോൾ കുറേയൊക്കെ ശീലമായി. മദ്രസയിൽ പോകുമ്പോൾ ഡ്രസ്സ് എടുത്തതാണ് പതിയിൽ നിന്ന്, ഇതാണ് ഈ കോലം. എന്നാലും ഡ്രസ്സ് ഏതാ സെലക്ട് ചെയ്യാനും ഏതാ ഇടേണ്ടി ഇത് എങ്ങനെ ഇടേണ്ടി ഇതെന്നൊക്കെ ഒന്ന് അറിയാനും ചിലപ്പോൾ സ്വയം സ്ഥിരിടാനും ഒക്കെ ഓല് ചെയ്യുന്നുണ്ട് കേട്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതില്ല. അതുപോലെ അവരെ അടിയിലിടുന്ന ഡ്രസ്സ് ഷെഡി അങ്ങനെയൊക്കെ ഓല തന്നെ സ്വയം എപ്പോഴും ഞാൻ പറഞ്ഞ സംഭവമാണ്. അത് നിങ്ങൾ കുളിക്കുമ്പോൾ ഒന്ന് വരുതിക്കാണ്ട് നല്ല തോരടണമെന്ന്. അതുപോലെ പുസ്തകങ്ങൾ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളെല്ലാം രാത്രി തന്നെ റെഡിയാക്കി വെക്കലാണ്. പിന്നെ ഇത് അതേപോലെ രാത്രി സോപ്പിൻ്റെ പില്ലൊക്കെ താഴത്തേക്ക് ഇട്ടിട്ടതാണ്, അതെടുത്ത് വെച്ചിട്ടില്ല. എപ്പോഴും ഞാൻ അങ്ങനെ എടുത്തിടരുത് എന്ന് പറയലുണ്ട്, എന്നാലും അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവ ചിലപ്പോൾ നേരത്തെ അയിമ കയറി ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. അങ്ങനെ ഏതായാലും മദ്രസ ഒക്കെ വിട്ട് വന്ന് ചായയുടെ കഴിഞ്ഞതിന് ശേഷം കുളിക്കാനുള്ള ഇതാണ്. രാവിലെ മദ്രസ പോകുമ്പോൾ കയ്യും കാലും മുഖമൊക്കെ കഴുകി ചായ കുടിച്ചിക്കാണ് മദ്രസ പോലെ. പിന്നെ വന്ന് കുളിച്ച് മാറ്റി യൂണിഫോമൊക്കെ മാറ്റിയിട്ടാണ് സ്കൂളിൽ പോവല്. അപ്പോൾ കുളിക്കാനുള്ളതാണ്. ഇപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ തോർത്തുണ്ട് ഇവിടെ, പിന്നെ അത് എവിടെ എന്ന് ചോദിക്കലാണ്. അതുപോലെ തോർത്തുണ്ട് ഇവിടെ നിന്ന് കിട്ടിയത് അവിടെ നിന്ന് കണ്ട് അയച്ചു കണ്ട് അത് അവിടെ ഇട്ട് കണ്ട് പോവും. എവിടെ ആയാലും അവിടെ ഇട്ട് കാണാണ്ട് പോകലാണ്. ഇപ്പം എന്നാലും ഇവിടെ ഇവിടെ ഞങ്ങൾ ഡ്രസ്സ് അയച്ചിടുന്ന സ്ഥലമാണ്, അവിടെ കൊണ്ടിടണം എന്ന് അവർക്ക് ശീലമായി. അതൊക്കെ ചെയ്യും. അതുപോലെ ഈ പ്രായ പിന്നെ എണ്ണയൊക്കെ അവർ സ്വയമായിട്ട് തന്നെ ഇട്ടണം, കാരണം മുടിയൊക്കെ നല്ല വൃത്തിയിൽ നല്ല മുടിയൊക്കെ സ്റ്റൈലിലൊക്കെ നടക്കണമെങ്കിൽ എണ്ണ തേക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കണം. ഇപ്പോൾ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, കുളിപ്പിച്ച് കൊടുക്കേണ്ട, കുളിക്കൂളിയും സ്വന്തമായിട്ട് ചെയ്യും. നല്ല വൃത്തിയിൽ വരച്ച് കുളിക്കലൊക്കെ ശീലമാവണമെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് തന്നെ കുളിപ്പിക്കണം. പിന്നെ കയറി വരുമ്പോൾ ഇന്ന സ്ഥലത്ത് ശരിയാക്കിയിട്ടില്ലല്ലോ ചോദിച്ചാൽ ചിലപ്പോൾ അവർ അത് ശരിയാക്കും. അതുപോലെ തന്നെ ഇത് സ്റ്റെപ്പിൽ ചെരുപ്പ് അയച്ചിടുന്നത്, അതൊരു മട്ടത്തിൽ വൃത്തിയിലും അയച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അതവർ ആണ്ട് ഇട്ടുകാണ്ട് ഒരു ഓട്ടം ചാട്ടോ ആണ്. എന്നാലും ഇവിടെ വൃത്തി വേണം നമ്മൾ ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ അവർ അതിൻ്റേതായ രീതിയിൽ വെച്ചിക്കാണ്ട് പോവും. ചിലപ്പോൾ ധൃതിയിൽ കളിക്കാമെന്നുള്ള ധൃതിയിൽ മണ്ടുമ്പോഴാണ് അതൊക്കെ ചെയ്യണത്. മുറ്റടിക്കലും അകടിക്കലും അങ്ങനത്തെ പണിയൊന്നും ഞാൻ ചെയ്യിപ്പിക്കലില്ല, കാരണം പെൺകുട്ടികളല്ലാഞ്ഞിട്ടൊന്നുമില്ല, പെൺകുട്ടികളെ ആൺകുട്ടികളെ വെച്ചിട്ടൊന്നും ഒരു വ്യത്യാസമൊക്കെ തോന്നിയിട്ടില്ല. രണ്ടുപേരും ഒരേപോലെ പണിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ എന്നാലും മുറ്റടിക്കുമ്പോൾ എന്തായാലും ഒരു പെൺകുട്ടി അടിക്കുമ്പോൾ അതൊരു രസമാണ്. എന്തായാലും പെൺകുട്ടി ഇല്ലല്ലോ, അപ്പോൾ ഉള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നാലും ഞാൻ ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല. എന്നാലും അകമൊക്കെ ചില സമയത്ത് ഞാൻ അടിച്ചു വാരിപ്പിക്കലുണ്ട്.
അവർ നമുക്കൊന്നും ചെയ്തു തരുന്ന അവരെ കാര്യങ്ങൾ, അവരെ ഡ്രസ്സ്, അവരെ പുസ്തകം, അവരെ സാധനങ്ങൾ വെക്കേണ്ടടുത്ത് വെച്ച് അത് നല്ലപോലെ എടുത്ത് വെച്ച് അതൊക്കെ നല്ല വൃത്തിയിൽ ചെയ്ത് നല്ല വൃത്തിയിൽ മാറ്റി ഒരുങ്ങി സ്കൂളിൽ പോയി അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഒരു ആശ്വാസമാണ്. ആദ്യമൊക്കെ ഞാനിവിടെ വീട്ടിൽ മാത്രം ഇരുന്നതല്ല, ഇപ്പോഴല്ലേ പുറത്തിറങ്ങലൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിൽ ചെയ്ത് ശീലാക്കിയിട്ടാണ് അവരൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇപ്പോൾ അവരൊക്കെ സ്വയം സ്വയം ചെയ്ത് അത്യാവശ്യത്തിനൊരു ആംപ്ലേറ്റ് ഉണ്ടാക്കാനും മുട്ട പൊരിക്കാനും അങ്ങനെ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കാനും കൂട്ട ഉണ്ടാക്കാനൊക്കെ നമ്മളതുപോലെ നമുക്കൊരു ജലദോഷപ്പനി അല്ലാതെ നമ്മളൊന്ന് കെടുക്കേണ്ടി വന്നാൽ നമുക്കൊരു സങ്കടം തോന്നൂലല്ലോ. മക്കൾ ചെയ്ത് തന്നു തന്നില്ലെങ്കിലും അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യാനാവണം, അതിനു വേണ്ടി നമ്മൾ അവരെ ശീലിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏത് പ്രായത്തിലായാലും അതിൻ്റേതായ രീതിയിൽ അവർക്ക് ഓരോന്ന് ശീലാക്കി കൊടുത്ത് അവരെ സ്വയം സ്വയം ചെയ്ത് മക്കളെ ഇടങ്ങാറാക്കൊന്നല്ല കേട്ടോ അത്. അതൊരു ഇടങ്ങാറോ ഒരു ബുദ്ധിമുട്ടോ മക്കൾക്ക് ഉണ്ടാവില്ല. കാരണം അവർ സ്വയം ചെയ്ത് അവർ കുറച്ച് കഴിഞ്ഞ് വലുതാകുമ്പോൾ അവർക്ക് ഒരു ആശ്വാസമായിരിക്കും എൻ്റെ അമ്മേനെ ശീലിപ്പിച്ചതുകൊണ്ടല്ലേ എന്ന് തോന്നും. അപ്പോൾ അത് നല്ലതാണ്, മക്കളെ ഇടങ്ങാറാക്കാൻ ബുദ്ധിമുട്ടാക്കാനൊന്നുമല്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ മക്കളെ ശീലിപ്പിക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.